പോഷകാഹാരത്തെക്കുറിച്ച് പറയുമ്പം ഈ നൂറ്റാണ്ടിൻ്റെ താരം വൈറ്റമിൻ ഡി ആണ്. എന്തിനും ഏതിനും വൈറ്റമിൻ ഡി. രോഗപ്രതിരോധം കൂട്ടാൻ, കോവിഡിൻ്റെ തീവ്രത കൊണ്ട് മരണം സംഭവിക്കുന്നത് തടയാൻ, പ്രമേഹം വരാതിരിക്കാൻ, ഓട്ടിസത്തിന് എന്ന് വേണ്ട, ഏത് കാര്യം പറഞ്ഞാലും അവിടെയൊക്കെ വൈറ്റമിൻ ഡിക്ക് പങ്കുവഹിക്കാനുണ്ട് എന്നാണ്. അതിൽ ഒരു പരിധിവരെ യാഥാർത്ഥ്യമുണ്ടാവാം. പക്ഷേ അതിൽ കവിഞ്ഞും ആളുകൾ പ്രാധാന്യം കൊടുക്കുകയും ചിലവർക്ക് അതിന് മുതലെടുക്കുകയും ചെയ്യുന്നു. 70% നമ്മുടെ ജനസംഖ്യയിൽ വൈറ്റമിൻ ഡി കുറവുള്ളവരാണെന്നും 1000 രൂപയോളം ചിലവാക്കിക്കൊണ്ട് രക്തപരിശോധന അതിൻ്റെ ലെവൽ നോക്കണമെന്നും അത് തുടർന്നും കഴിച്ചുകൊണ്ടേയിരിക്കണമെന്നും ഒക്കെ പറയുമ്പോൾ അമിത പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ. ഇത്തരത്തിൽ മറ്റ് പല പോഷകങ്ങളെക്കുറിച്ചും മുമ്പും ധാരണകളുണ്ടായിട്ടുണ്ട്. കാലങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ ശരികൾ എത്രമാത്രം അതിൽ പറയുന്നതിൽ കാര്യമുണ്ട്, അതിൽ അമിത കാര്യങ്ങൾ എത്രമാത്രം ഉണ്ടെന്നൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞു. അതേ രീതിയിൽ തന്നെ വൈറ്റമിൻ ഡിയെക്കുറിച്ചും കുറച്ചുകൂടി കാലങ്ങൾ കഴിയുമ്പോഴേ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അറിയുകയുള്ളൂ. ഇന്ന് പറയാൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ചിട്ടുള്ള ഒരു പഠനത്തെക്കുറിച്ചാണ്. പലപ്പോഴും പഠനങ്ങൾ വിദഗ്ധർ ചർച്ച ചെയ്യുന്നു, ലൈബ്രറികളിൽ വെക്കുന്നു. ഈ പഠനം പബ്ലിഷ് ചെയ്ത ആളുകൾക്ക് കുറച്ച് പേരുണ്ടാവുന്നു. അതിനപ്പുറത്തേക്ക് ഒരു പബ്ലിക് ഹെൽത്തിൽ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അത് ജനങ്ങളുടെ ഇടയിലുള്ള അവരുടെ ആരോഗ്യത്തിന് വേണ്ടി ഉള്ള പദ്ധതികളിൽ എത്രമാത്രം ഉൾപ്പെടുത്തപ്പെടുന്നു, പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നു എന്നുള്ളത് പലപ്പോഴും സംഭവിക്കാറില്ല. പക്ഷേ ഈ പഠനം അത്തരത്തിലേറെ പ്രാധാന്യമുള്ളതാണ്. എനിക്ക് തോന്നുന്നു പൊതുജനാരോഗ്യ മേഖലയിലേക്ക് വരുന്ന ആളുകളിൽ നമുക്ക് പ്രയോഗത്തിൽ വരുത്താൻ പറ്റുന്ന ചില കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതിലൊന്ന്, നമ്മുടെ മുലയൂട്ടുന്ന 1 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ വിറ്റാമിനുകളുടെ ആവശ്യം ഉണ്ടോ, വിറ്റാമിൻ ഡി കൊടുക്കുന്നതിൻ്റെ ആവശ്യമുണ്ടോ എന്നതിനെക്കുറിച്ചാണ്. നമ്മൾ എല്ലാവർക്കും ലോകം മുഴുവനും അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, മുലയൂട്ടലാണ് ഒരു കുഞ്ഞിൻ്റെ ഏറ്റവും നല്ല പോഷകം. മുലപ്പാൽ മാത്രമാണ് ജനിച്ചു വീഴുന്ന ആളുകൾക്ക് 6 മാസം വരെ കൊടുക്കേണ്ടത്, മറ്റൊന്നും പാടില്ല. ഒരു വിറ്റാമിനുകളുടെ ആവശ്യമില്ല, ഭ്രമ്മി, വയമ്പ്, ഇതര കാര്യങ്ങൾ ഒന്നുമേ തന്നെ കൊടുക്കാതെ 6 മാസം വരെ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്, അത് തന്നെയാണ് ശരി. മനുഷ്യന് മറ്റൊരു മൃഗമാണ്, മറ്റൊരു മൃഗവും അവൻ്റെ കുഞ്ഞിന് മുലപ്പാലല്ലാതെ മറ്റൊന്നും കൊടുക്കുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ അത് തന്നെയാണ് വളരെ നാച്ചുറലായിട്ടുള്ള കാര്യം. ഇതേ രീതി ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് വളരെ നേരത്തെ തന്നെ എല്ലാവരിലെയും എത്തിക്കുകയും അത് മാത്രമാണ് ശരിയെന്ന് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഒരു സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ്, പുകവലി ആരോഗ്യത്തിന് ഹാനികരം, മദ്യം ആരോഗ്യത്തിന് ഹാനികരം എന്ന് എഴുതി വെക്കുകയും അത് പ്രയോഗത്തിൽ വരുത്താതെ പോവുകയും ചെയ്യുന്നത് പോലെ തന്നെ മുലയൂട്ടലാണ് ഏറ്റവും നല്ലത് എന്ന് പറയുകയും ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ കേരളത്തിൽ 5 ലക്ഷം, ഇന്ത്യയിൽ 2.7 കോടി കുഞ്ഞുങ്ങൾ പറന്നു വീഴുമ്പോൾ വളരെ ചെറിയൊരു 10% കേസുകളിൽ മാത്രമാണ് ജനിച്ചു വീഴുന്ന നാൾ തൊട്ട് 6 മാസം വരെ മുലയൂട്ടൽ മാത്രമായി പോകുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ടത് ഈ ഡോക്ടർമാർക്കോ ഒന്നും ഈ അമ്മമാരുടെ ഒപ്പം നിൽക്കാൻ നേരം കിട്ടുന്നില്ല. കാരണം പ്രസവിച്ചു വീണ് ആദ്യത്തെ ഏതാനും ദിവസങ്ങളിലാണ് അമ്മമാർക്ക് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം പകർന്നുകൊണ്ട് ഒപ്പമുണ്ടാവേണ്ടത്. എങ്കിൽ മാത്രമേ ഈ മുലപ്പാൽ വരുന്ന സമയങ്ങളിലുള്ള അവരുടെ ആത്മവിശ്വാസക്കുറവും മറ്റു പാലുകളിലേക്കും പൊടികളിലേക്കും പോകുന്നതൊക്കെ തിരികെ കൊണ്ടുവരാനാവുള്ളൂ. അതിനുള്ള ശ്രമങ്ങൾ IAP തുടങ്ങിയിട്ടുണ്ട്. ലാക്ടേഷൻ കൗൺസിലേഴ്സിന് ട്രെയിനിങ് നടത്തുകയും വരുന്ന ആളുകളിൽ കേരളത്തിലെ എല്ലാ സ്വകാര്യ സർക്കാർ മേഖലകളിലെ ആശുപത്രികളിലും ഇത്തരം കൗൺസിലേഴ്സിൻ്റെ ആവശ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ നിയമിക്കുകയും ചെയ്യണം. എല്ലാ അമ്മമാർക്കും
ഈ നേരങ്ങളിൽ ഒപ്പം നിന്നുകൊണ്ട് മുലപ്പാൽ മാത്രം കൊടുക്കാനുള്ള ആത്മവിശ്വാസം പകരുന്ന ലാക്ടേഷനിലെ കൗൺസിലേഴ്സ് നമുക്ക് വേണം. അത് മുലപ്പാലിൻ്റെ കാര്യം. ഇനി വൈറ്റമിൻ ഡ്രോപ്സിൻ്റെ കാര്യം. നമ്മൾ പറയുന്നത് ഒരു വൈറ്റമിൻ ഡ്രോപ്സും മാസം തികഞ്ഞിട്ടുള്ള തൂക്കം ശരിക്കുള്ള ഒരു കുട്ടിക്കും ആവശ്യമില്ല എന്നതാണ്. പക്ഷേ നമ്മൾ കുറച്ച് കാലമായിട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടായി. നവജാത ശിശുവിൻ്റെ കാലഘട്ടത്തിൽ ചില കുട്ടികൾ കാൽസ്യം കുറയുന്നു, ചിലപ്പം ജനി പോലെ വരുന്നു. നേരത്തെ തന്നെ 6-7 മാസമാകുമ്പോഴത്തേക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, റിക്കറ്റ്സ് എന്ന് പറയുന്നത് കണ്ടു തുടങ്ങുന്നു. അത് പലപ്പോഴും നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന്, ഗൾഫ് കൺട്രീസിൽ നിന്നൊക്കെ വരുന്ന കുട്ടികളാണ്. പലപ്പോഴും അമ്മമാരും എല്ലാവരും വീടിനകത്ത് തന്നെ അടച്ചു പൂട്ടിയിരിക്കുന്ന അവിടെയൊക്കെയാണ് കൂടുതൽ നമ്മളെടുത്തും കാണുന്നുണ്ട്. പഠനങ്ങൾ പലപ്പോഴും കണ്ടെത്തിയത് പഴയ കാലഘട്ടത്തെ അപേക്ഷിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ തന്നെയും പ്രത്യേകിച്ചും ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും വിറ്റാമിൻ്റെ ലെവല് കുറവ് ആണെന്നും മുലയൂട്ടലിലൂടെ, മുലപ്പാലിലൂടെ കൊടുക്കുന്ന വിറ്റാമിൻ ഡി കുറച്ച് കുറവാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അത് ശരിയാണ്. കാരണം പണ്ടത്തെ പോലെ നമ്മൾ വയലേലകളിൽ പണിയെടുക്കുന്നില്ല, പുറത്തേക്ക് പോകുന്നില്ല, കാറിലും വണ്ടിയിലാണ് പോകുന്നത്, ഡ്രസ് ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിലുള്ള വൈറ്റമിൻ ഡിയുടെ കുറവ്, പുറമേ സൂര്യപ്രകാശം ഏൽക്കുന്നത് കുറവ്, പൊതുവേ പൊതുജനങ്ങളുടെ ഇടയിൽ വൈറ്റമിൻ ഡി കുറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുലപ്പാലിലൂടെ കുഞ്ഞിന് കിട്ടുന്നത് കുറയുന്നു. പക്ഷേ അതിനുള്ള പരിഹാരമായി നിശ്ചയിക്കപ്പെട്ടുള്ളത് അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് നേരത്തെയും ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് പിന്നീട് ഇവിടെയും, ജനിച്ചു വീഴുന്ന എല്ലാ കുട്ടികൾക്കും 400 യൂണിറ്റ് 1 മില്ലി വൈറ്റമിൻ ഡ്രോപ്പ് കൊടുത്തു തുടങ്ങുക എന്നുള്ള കാര്യം. അതിൽ പലപ്പോഴും 2 വിഭാഗങ്ങൾ, അതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത, കാരണം വളരെ സ്വാഭാവികമായിട്ടുള്ള മുലയൂട്ടൽ മാത്രം വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് ഒരു പിന്നാക്ക മറച്ചിലാണ്. ഇവർക്ക് തുള്ളിമരുന്ന് കൊടുക്കണം, അപ്പം അതിനോട് യോജിക്കാനാവുന്നില്ല. അതിന് അങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു പഠനം വന്നത്. രാജസ്ഥാൻ ജോധ്പൂർ സെൻറ് മെഡിക്കൽ കോളേജിലുള്ളവരും ഡോക്ടർമാരും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർമാരും കൂടിയിട്ട് ഇന്ത്യൻ അക്കാഡമി ഇന്ത്യൻ പീഡിയാട്രിക്സിൽ വന്നൊരു പഠനം കഴിഞ്ഞ ആഴ്ച. അത് പ്രസവിച്ച അമ്മമാർക്ക്, പാലൂട്ടുന്ന മുലയൂട്ടുന്ന അമ്മമാർക്ക് 2 ഡോസുകളിൽ വൈറ്റമിൻ ഡി കൊടുത്തു. കുഞ്ഞുങ്ങൾക്കല്ല, അമ്മമാർക്കാണല്ലോ കുറവ്, അതുകൊണ്ടാണല്ലോ അവരെ മുലപ്പാലിൽ കുറയുന്നത്. അപ്പം അതിൻ്റെ പരിഹാരം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് കൊടുത്തിട്ടല്ല, അമ്മമാരിലെ കുറവ് നികത്തിക്കൊണ്ടാണ് ഇത് പരിഹരിക്കേണ്ടത് എന്നുള്ളത്. നേരത്തെ പറഞ്ഞിരുന്നു ഇത്തരത്തിൽ അമ്മമാർക്ക് കൊടുത്താലും ഈ കുഞ്ഞുങ്ങൾക്കത് കിട്ടുന്നില്ല, അതുകൊണ്ട് വിറ്റാമിൻ ഡി കൊടുക്കുക, കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് കൊടുക്കുക മാത്രമാണ് പരിഹാരം എന്നായിരുന്നു നേരത്തെ വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇവർ നടത്തിയ പഠനത്തിൽ 2 ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പ് അമ്മമാർക്ക് 1.2 lakhs യൂണിറ്റ് മന്ത്ലി വൺസ്, അതിന് സമാനമായ രീതിയിൽ ഏകദേശം 4 to 6 lakhs 6000 യൂണിറ്റ് പെർ ഡേ, ഒന്നുകിൽ ദിവസേനയോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ കൊടുത്ത ഒരു ഗ്രൂപ്പ്. മറ്റൊരു ഗ്രൂപ്പിന് വളരെ ലോ ഡോസിൽ സാധാരണഗതിയിലുള്ള റിക്വയർമെൻറ്റ് കൊടുത്തത്. ഈ 2 ഗ്രൂപ്പും അങ്ങോട്ടേക്ക് പോയപ്പോൾ മുലയൂട്ടുന്ന കുഞ്ഞുങ്ങളിലെ വിറ്റാമിൻ്റെ ലെവൽ ആവശ്യത്തിന് നിലനിർത്താനാവുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ തുടർന്ന് പോകുമ്പോൾ ഒരു വയസ്സാവുന്ന കാലഘട്ടത്തിൽ കുട്ടികളുടെ വളർച്ചയിൽ വ്യത്യാസങ്ങളൊന്നുമില്ല, എല്ലിൻ്റെ അകത്ത് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, എങ്കിലും ഈ പറഞ്ഞ വൈറ്റമിൻ ഡി ലെവൽ ആവശ്യത്തിനുള്ളതുണ്ട്, അവർക്ക് റിക്കറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നില്ല. ഇത് വളരെയേറെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. കാരണം നവജാത ശിശുക്കളിൽ വൈറ്റമിൻ ഡി കൊടുക്കാം എന്ന് പറയുന്നതിനോട് യോജിക്കാത്ത കുറേ പേരും രക്ഷിതാക്കളും അതിനോട് അംഗീകരിക്കുന്നില്ല.
ഏതാണ്ട് കൊടുത്താലും 40% കൂടുതൽ ആൾക്കാർക്ക് കുട്ടികൾക്ക് അത് കിട്ടുന്നില്ല. ആ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പഠനം അമ്മമാർക്ക് കൊടുക്കേണ്ടത്, മാസത്തിൽ ഒരിക്കൽ വൈറ്റമിൻ ഡി കൊടുക്കേണ്ടത് പ്രായോഗിക തലത്തിൽ വളരെ എളുപ്പമുള്ള കാര്യമാണ്. അപ്പോൾ അത് 2.7 കോടി കുഞ്ഞുങ്ങൾ പറന്നു വീഴുന്ന ഒരു രാജ്യത്തിൽ വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ഇടപെടലാണ്. ഗർഭിണികൾക്ക് മുഴുവൻ അയൺ ടാബ്ലറ്റ് 100 ഗുളികകൾ കൊടുത്തുകഴിഞ്ഞാൽ വളർച്ച അമ്മമാർക്കുള്ള പരിഹരിക്കാമെന്ന് പറയുന്നിടത്താണ്. കൗമാരപ്രായത്തിലുള്ള കുട്ടികൾക്ക് ആഴ്ചയിലൊരിക്കൽ അയൺ ടാബ്ലറ്റ് കൊടുത്താൽ വളർച്ച പരിഹരിക്കാമെന്ന് പറയുന്നിടത്താണ്. സമാനമായ രീതിയിൽ മുലയൂട്ടുന്ന അമ്മമാർക്ക് മാസത്തിലൊരിക്കൽ ഈ വൈറ്റമിൻ ഡി കൊടുക്കുക എന്നാൽ ഇത്രയും കുഞ്ഞുങ്ങളെ ഈ ഒരു പോഷകാഹാരത്തിൻ്റെ കുറവിൽ നിന്നും രക്ഷിക്കാനാവുമെന്ന് പറയുന്നത് ഇതൊരു ഒരു പബ്ലിക് ഹെൽത്ത് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പഠനമാണ്. വരുന്ന ആളുകളിൽ ഇത് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടണം, അത് നടപ്പിലാക്കുകയും ചെയ്യണം. ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അതല്ലാതെ ഓരോ ദിവസവും കുഞ്ഞുങ്ങൾക്ക് വൈറ്റമിൻ ഡി ഡ്രോപ്സ് കൊടുത്തിട്ടല്ല പരിഹരിക്കേണ്ടത്. അവർക്ക് അവരുടെ അവകാശപ്പെട്ട മുലയൂട്ടൽ മാത്രമായി, മുലപ്പാൽ മാത്രമായിട്ട് 6 മാസം വരെ പോകട്ടെ. അത് തന്നെയാണ് ശരിയെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ശരികളിലേക്ക് ഒരു തിരിച്ചു പോകണം. ഇത് പബ്ലിക് ഹെൽത്ത് ഇമ്പോർട്ടൻസ് ഉള്ള കാര്യം, സർക്കാർ നടപ്പിലാക്കുകയും ചെയ്യണം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്.